ഒന്നാമത്തെ ഒരു എന്ന് പറയുമ്പം ന്യൂ ബോൺസിൻ്റെ ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ആകണം എന്നില്ല പക്ഷേ ചിലപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്ത് തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ നമുക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പാറുവിൻ്റെ കാര്യത്തിൽ അത് എനിക്ക് സക്സസ്ഫുൾ ആയിരുന്നു ജനിച്ച അടുത്ത ദിവസം തൊട്ട് തന്നെ ഞാൻ അവൾക്കൊരു സ്ലീപ്പിംഗ് പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു അതെങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പം രാത്രി നമുക്ക് ഉറങ്ങേണ്ട സമയമായി എന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ മെയിൻ ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് ഇടും ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും പക്ഷേ അതങ്ങനെ യൂസ്ഡായി യൂസ്ഡായി ഇപ്പോൾ അവൾ ഇപ്പം മൂന്ന് മാസമായി ഇപ്പം അതിനോട് യൂസ്ഡാണ് ഇപ്പം ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉറങ്ങാനുള്ള സമയമാണെന്ന് നോക്കി ആക്ച്വലി മനസ്സിൽ അവൾ ആ സ്ലീപ്പിങ്ങിനോട് അങ്ങ് അഡ്ജസ്റ്റബിൾ ആയിട്ടുണ്ട് രണ്ടാമതായിട്ട് ഞാൻ അവൾക്ക് സ്ലീപ്പിംഗ് പാറ്റേൺ നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാത്രി അവളെ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് ചെറിയ ചൂടുവെള്ളത്തിൽ മേൽ കഴുകും മേലൊക്കെ കഴുകി പുതിയ ഡയപ്പറൊക്കെ ഇട്ട് ഒന്ന് ലോഷനൊക്കെ ഇട്ട് മസാജ് ചെയ്ത് ഒരുക്കിയൊക്കെ നിർത്തുമ്പം നിർത്തി ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അവൾക്ക് അറിയാം ഇപ്പം ഉറങ്ങേണ്ട സമയമാണെന്ന് കൂടാതെ ഡോക്ടേഴ്സും എല്ലാവരും പറയുന്നുണ്ട് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് കുട്ടികളുടെ ഉറക്കത്തിന് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കും എന്നാണ് ഡോക്ടേഴ്സും പറയുന്നത് എനിക്കും ആക്ച്വലി അത് പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് മൂന്നാമതായിട്ട് ഞാനിപ്പം പാറൂന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഫുൾ ബോഡി കവർ ചെയ്യുന്ന ഡ്രസ്സുകൾ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ കുറവാണ് ഞാൻ പലരും അവർക്ക് ഇത്തിരി കാറ്റ് കിട്ടട്ടെ അതുകൊണ്ട് ഇത്തിരി ലൂസായിട്ടുള്ള ഉടുപ്പിടോ അല്ലെങ്കിൽ അങ്ങനെ തുറന്നു കിടക്കണ ഉടുപ്പിടൂ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുട്ടികൾക്ക് എപ്പോഴും കംഫർട്ടായിരിക്കുക ഫുൾ ബോഡി കവർ ചെയ്യുന്ന സൂട്ട്സ് ഉണ്ട് നൈറ്റ് സൂട്ട്സൊക്കെ ഉണ്ട് അങ്ങനത്തെ ഡ്രസ്സുകളായിരിക്കും എന്നാണ് തോന്നുന്നത് കാരണം പുതപ്പൊന്നും ഇട്ടാൽ അതിൽ ഒരു ഡേഞ്ചർ ഫാക്ടർ നമ്മൾ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൾ പലിച്ച് മുഖത്തിട്ട് ശ്വാസം മുട്ടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം പിന്നെ കൂടാതെ കുട്ടികളെന്നെ പുതപ്പ് ഇട്ടുകൊണ്ടിരിക്കില്ല അവർ ചവിട്ടി കളയും നോർമലി എല്ലാ പിള്ളേരും ചെയ്യുന്ന ഒരു കാര്യമാണ് അങ്ങനെയും ചെയ്തു പിന്നെ തണുത്ത് നമുക്ക് പിന്നെ എ സി ഇടാനോ ഫാൻ ഇടാനോ ഒന്നും പറ്റില്ല അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ വരും എന്നാൽ ഫുൾ കവറായിട്ടുള്ള ഡ്രസ്സാണ് പൈജാമസ് പോലത്തെ ഡ്രസ്സ് ആണെങ്കിൽ അവരുടെ ബോഡിയിൽ എപ്പോഴും കുറച്ച് ചൂട് നിലനിൽക്കും അപ്പോൾ അവർ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് ഉറങ്ങാൻ വേണ്ടി അത് ഹെൽപ്ഫുള്ളായിരിക്കും അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബോൺ ആയിരിക്കുന്ന കുട്ടികളെ നമ്മൾ എപ്പോഴും നല്ല നന്നായിട്ട് പൊതിഞ്ഞു വയ്ക്കുക അതവർക്ക് ഭയങ്കര കംഫർട്ട് കൊടുക്കും പക്ഷേ നമ്മുടെ നാട്ടിൽ എൻ്റെ ചുറ്റുവട്ടത്ത് ഞാൻ പ്രസവിച്ചു കഴിഞ്ഞ സമയത്ത് പലരും എൻ്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ കൈയും കാലും എടുക്കാൻ വേണ്ടി തുറന്നിടണം എന്നൊക്കെ അത് ആക്ച്വലി ഒരു റോങ് ഒരു പോയിൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് എപ്പോഴും കഫർട്ട് കുറച്ച് ചൂട് അവരുടെ ബോഡിയിൽ ടെമ്പറേച്ചർ കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അവരെ എപ്പോഴും ടവലിൽ പൊതിഞ്ഞ് മുഖം മാത്രം കാണുന്ന രീതിയിൽ വെക്കണം അവരുടെ ബോഡിയിൽ ടെമ്പറേച്ചർ നിലനിർത്തുക എന്നുള്ളത് അത്യാവശ്യ ഘടകമാണ് അവർ കംഫർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ കാര്യം ഈ ടെമ്പറേച്ചർ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ രാത്രിയാണെങ്കിൽ പോലും അവർ നല്ല നല്ല ഉറക്കം കിട്ടണം കുട്ടികൾക്കൊക്കെ നമ്മൾ അവർ ഡ്രസ്സൊക്കെ ഇട്ട് അവർ ടവല് പൊതിഞ്ഞ് പാലൊക്കെ കൊടുത്ത് കിടത്തുവാണെങ്കിൽ അവർ കുറച്ചുകൂടെ അതായത് ഈ ടവല് കെട്ടുക നല്ല ടൈറ്റ് ചെയ്ത് കെട്ടുക എന്നുള്ളത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് നമ്മളെ നമ്മുടെ യൂട്രസിൽ കിടക്കുന്ന അതേ ഒരു ഫീൽ കൊടുത്ത് അവരെ കംഫർട്ടാക്കി നമ്മളീ സി സറൗണ്ടിങ്സുമായിട്ടൊന്ന് കംഫർട്ടാക്കി അവരൊന്ന് അതിനോട് അഡ്ജസ്റ്റബിളാക്കി എടുക്കുക എന്നുള്ളതാണ് പിന്നെ രാത്രിയിൽ കുട്ടികൾ മിക്കവാറും ഉണരുന്നത് മൂത്രത്തിൻ്റെ നനവ് തട്ടി അങ്ങനെ ആയിരിക്കും ഉണരുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഡയപ്പർ യൂസ് ചെയ്യാം വേറെ പ്രത്യേകിച്ച് സ്കിൻ റാഷസോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലാത്ത കുട്ടികളാണെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഒരു റേഷസ് ഫ്രീൻ്റെ ക്രീമും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്ത് ഡയപ്പറും ഇടയ്ക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ടുള്ള ഉറക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുള്ള അമ്മമാർ ഇത്തരത്തിലുള്ള സ്ലീപ്പിംഗ് പാറ്റേൺസ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതവർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത് Thank you.